നമസ്കാരം. മലയാളത്തിലെ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ വനിതാ ദിനത്തോടനുബന്ധിച്ച് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടത് ഇപ്പോൾ ട്രോൾ മഴയിലാണ്. ഈ വനിതകൾക്ക് ഒരു പ്രാമുഖ്യം നൽകുന്ന അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് വനിതകൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും എല്ലാം അവർ അതിജീവിച്ച് അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ഈ നാട് അല്ലെങ്കിൽ മൊത്തത്തിൽ ആ രീതിയിൽ എല്ലാ സംവിധാനങ്ങളും സ്ത്രീകൾക്ക് വേണ്ടി ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനമായി ആഹ്വാനം ചെയ്തിരിക്കുന്ന വനിതാ ദിനത്തിൽ മോഹൻലാൽ മനുസ്മൃതി എന്ന പുസ്തകത്തെ ഉദ്ധരിച്ച് നടത്തിയ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ വലിയ വിമർശനങ്ങൾക്ക് വേദിയൊരുക്കിയിരിക്കുന്നത്. മോഹൻലാലിനെ പോലെ കംപ്ലീറ്റ് ആക്ടർ ആയിട്ടുള്ള ആൾ ഏറ്റവും കൂടുതൽ സ്ത്രീ വിരുദ്ധത നിറഞ്ഞ മനുസ്മൃതി എന്ന പുസ്തകത്തെ ഉദ്ധരിച്ചുള്ള ആശംസ അർപ്പിച്ചത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. മനുസ്മൃതിയിൽ ഒരിടത്തും സ്ത്രീ സ്വതന്ത്രയാണെന്ന് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് സ്വതന്ത്രമായ ഒരു ജീവിതം കൽപ്പിക്കാത്തടത്ത ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആ പുസ്തകത്തെ ഉദ്ധരിച്ചുള്ള ഈ വാചകത്തിനെതിരെ ശക്തമായ വിമർശനമാണ് ഉയർന്നു വന്നിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ കൃത്യമായ ഒരു ചോദ്യം മോഹൻലാലിന് മുന്നിൽ സോഷ്യൽ മീഡിയ വയ്ക്കുന്നുണ്ട്. അതായത് നടി ആക്രമിക്കപ്പെട്ട സംഭവവും ഒപ്പം അമ്മ എന്ന സംഘടനയിലെ വിമത ശബ്ദങ്ങൾ ഉയർത്തിയ സ്ത്രീകളോടും മോഹൻലാൽ പുലർത്തിയ നിലപാടെന്താണ്? സ്ത്രീകൾ വാഴുന്നിടത്താണ് അല്ലെങ്കിൽ സ്ത്രീകളെ ആദരിക്കുന്നിടത്താണ് ദൈവികതയുണ്ടാകുന്നു എന്ന് മോഹൻലാൽ പറഞ്ഞു വയ്ക്കുമ്പോൾ മോഹൻലാൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ മോഹൻലാൽ നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘടനയിൽ സ്ത്രീകൾക്ക് നേരെയുണ്ടായ സംഭവ വികാസങ്ങളെ ചൂണ്ടിക്കാട്ടിയാണ് വിമർശനം ഉയർന്നിട്ടുള്ളത്. വളരെ കൃത്യമായിട്ടുള്ള ചോദ്യമാണ്. ലാലേട്ടൻ ആ വിഷയത്തിൽ കൃത്യമായ മറുപടി പറയാനും ബാധ്യസ്ഥനാണ്. നടി ആക്രമിക്കപ്പെട്ട വിഷയത്തിൽ അതും ഒരു സ്ത്രീയാണ്, വനിതയാണ്. അമ്മ സംഘടനയ്ക്കെതിരെ ആ വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചവർ വനിതകളാണ്. വിമൻ ഇൻ കളക്റ്റീവ് എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചവരും വനിതകളാണ്. അവരോട് എന്ത് മനോഭാവമാണ് ഈ പറയുന്ന മോഹൻലാൽ സ്വീകരിച്ചത്? മോഹൻലാലിന് ഒരു പ്രത്യേകതയുണ്ട്. എല്ലാ വിഷയങ്ങളിലും അദ്ദേഹം ബ്ലോഗ് എഴുതില്ല, എല്ലാ വിഷയങ്ങളിലും അദ്ദേഹം പ്രതികരണം നടത്തില്ല. ചില വിഷയങ്ങളിൽ അദ്ദേഹത്തിന് ഡാമേജ് ഉണ്ടാകാതെ മധുരം പുരട്ടുന്ന വാക്കുകളിലൂടെ പ്രതികരണങ്ങൾ നടത്തുന്ന ഒരു വ്യക്തിയാണ് മോഹൻലാൽ. പലപ്പോഴും എല്ലാവർക്കും അറിയാം, അത്തരത്തിൽ തനിക്ക് പോറലേൽക്കാതെ അല്ലെങ്കിൽ തന്റെ രാഷ്ട്രീയ നിലപാടുകളെ വളരെ വിദഗ്ധമായി ഒളിച്ചു കിടത്തുന്ന രീതിയാണ് മോഹൻലാൽ സ്വീകരിച്ചിട്ടുള്ളത്. അത്തരത്തിൽ ഒരു എക്സ്പോസ് ചെയ്യാതെ താൻ ഒരു ബിംബമായി നിർത്തിക്കൊണ്ട് തന്റെ ആശയങ്ങളെ വളരെ കൃത്യമായി ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയയിലൂടെ ആശയങ്ങൾ എത്തിക്കാൻ അദ്ദേഹം പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. അത് പലപ്പോഴും വിവാദങ്ങളിൽ ചെന്ന് പതിച്ചിട്ടുമുണ്ട്. അത് നോട്ട് നിരോധനം വന്ന സന്ദർഭമായിക്കോട്ടെ അല്ലെങ്കിൽ അതിർത്തിയിലെ സൈനികരുടെ പ്രശ്നങ്ങളായിക്കോട്ടെ, മോഹൻലാൽ നടത്തിയിട്ടുള്ള പല സന്ദർഭങ്ങളിലുള്ള പ്രതികരണങ്ങൾ ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും അദ്ദേഹം ഗുരുതരമായ നിശബ്ദതയും പുലർത്തുന്നുണ്ട്. അതായത് സാംസ്കാരിക മേഖലകളിൽ നിൽക്കുന്നവർ പ്രതികരിക്കേണ്ട പല സന്ദർഭങ്ങളിലും അദ്ദേഹം വളരെ ഗുരുതരമായ നിശബ്ദത പുലർത്തുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഉദാഹരണങ്ങൾ നമ്മുടെ കർഷക സമരം, ഈ നാടിന്റെ പ്രശ്നമാണ്, മോഹൻലാലിന് അതിൽ യാതൊരു മറുപടിയുമില്ലാത്ത ഒരു സാഹചര്യമുണ്ട്. പൗരത്വ ഭേദഗതി ബിൽ നമ്മുടെ നാട്ടിലുണ്ടായ ഒരു വലിയ പ്രക്ഷോഭത്തിന്റെ സംഭവമാണ്, മോഹൻലാലിന് ഈ വിഷയത്തിൽ അഭിപ്രായമില്ല. മോഹൻലാൽ എന്ന വ്യക്തിയെ മോഹൻലാലാക്കി മാറ്റിയത് ചിലർ ചേർന്നല്ല, ഈ നാട്ടിലെ എല്ലാത്തരം വിഭാഗത്തിലെ ആൾക്കാർ ചേർന്നാണ് ഇന്ന് നിൽക്കുന്ന ഈ സ്റ്റാർഡം വാല്യൂ മോഹൻലാലിന് നേടിക്കൊടുത്തത്. അല്ലാതെ തനിയെ വളർന്നു വന്ന ഒരു വൻമരമൊന്നുമല്ല മോഹൻലാൽ. അപ്പോ അദ്ദേഹത്തിന് ഈ നാട്ടിന്റെ പ്രശ്നങ്ങളിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കാം, ആരാണോ ആവലാതിക്കാർ അവർക്കൊപ്പം നിൽക്കേണ്ട മനോഭാവം കാട്ടേണ്ട വ്യക്തിയാണ് മോഹൻലാൽ എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. കാര്യം അദ്ദേഹത്തിന്റെ പല കഥാപാത്രങ്ങളെയും അദ്ദേഹം വെള്ളിത്തിരയിൽ അഭിനയിച്ചു കാട്ടിയ പല നന്മ പ്രവർത്തനങ്ങളൊക്കെ കണ്ടിട്ട് അതിൽ ആകൃഷ്ടരായാണ് മോഹൻലാൽ എന്ന വ്യക്തിയെ പലരും ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒപ്പം അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. പക്ഷേ തിരിച്ച് അദ്ദേഹത്തിന്റെ പ്രതികരണം എത്രത്തോളം കാപട്യമാണ് എന്നുള്ളത് പല സന്ദർഭത്തിൽ ഈ നാട് കണ്ടതാണ്. പല കുറി അദ്ദേഹത്തിന്റെ നിലപാടുകളോട് വിമർശനം ഉയർന്നിട്ടുള്ളതാണ്. അതിലൊരു സംഭവമാണ് നോട്ട് നിരോധന സന്ദർഭത്തിൽ അദ്ദേഹം നടത്തിയ ഒരു പ്രതികരണം. നമുക്ക് ബിവറേജസിന്റെ ഫ്രണ്ടിലൊക്കെ ക്യൂ നിൽക്കാമെങ്കിൽ എന്തുകൊണ്ട് എ ടി എമ്മിന്റെ ഫ്രണ്ടിൽ കുറച്ചു നേരം ക്യൂ നിന്നൂടാ എന്ന് നമ്മുടെ സ്ത്രീ ജനങ്ങളോടുൾപ്പെടെ മോഹൻലാൽ ചോദിച്ചൊരു ചോദ്യം ഏറെ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അതിനുശേഷമാണ് ഒരു വനിതാ ദിനത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കെതിരെ നിലകൊള്ളുന്ന ശ്ലോകങ്ങൾ ഉൾപ്പെട്ട മനുസ്മൃതി എന്ന പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തി അദ്ദേഹം ഒരു ആശംസ അർപ്പിച്ചിരിക്കുന്നത്. മോഹൻലാൽ ചില സിനിമകളിൽ പറഞ്ഞിട്ടുള്ള സ്ത്രീവിരുദ്ധ നിലപാടുകൾ, അത് നരസിംഹം എന്ന സിനിമയിൽ അദ്ദേഹം നായികയോട് പറയുന്ന സ്ത്രീവിരുദ്ധതയുടെ ഡയലോഗുകൾ പോലും കൈയടിച്ചിട്ടുള്ള ഒരു കാലം ഈ നാട്ടിലുണ്ടായിരുന്നു.
പക്ഷേ അതിൽ സ്ത്രീ വിരുദ്ധത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഈ നാട് തിരിച്ചറിഞ്ഞത് ഒരുപാട് വൈകിയതിനു ശേഷമാണ് ഇപ്പോൾ അദ്ദേഹം ഈ വനിതാദിനത്തിൽ പോലും വനിതകൾ ഏറെ മുന്നോട്ട് പോയ ഒരു കാലഘട്ടത്തിൽ പോലും വനിതകൾ ഇന്ന് പുരോഗമനത്തിന്റെ കാലഘട്ടത്തിലൂടെ യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ പോലും ഇത്തരത്തിൽ സ്ത്രീ വിരുദ്ധത നിറഞ്ഞ ഒരു പുസ്തകത്തെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസ്താവന തീർത്തും തെറ്റായി പോയി എന്ന് തന്നെ പറയേണ്ടി വരുന്നുണ്ട് അദ്ദേഹം ഈ നാടിനോട് എന്തെങ്കിലും ഒരു വാചകങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളെ പിന്തുണയ്ക്കാൻ നിങ്ങൾക്ക് കുറച്ച് അന്ധരായ ആരാധകരുണ്ടാകും ചിലപ്പോൾ നിങ്ങളെ ഫോളോ ചെയ്യുന്ന നിങ്ങളുടെ മാത്രം കുറെ ഫാൻസ് ഉണ്ടാകും എന്ന് കരുതി നിങ്ങൾ ചെയ്യുന്ന തെറ്റുകളെ ഈ നാട്ടിൽ വിമർശിക്കാതിരിക്കാൻ കഴിയില്ല തന്നെ മോഹൻലാൽ ചെയ്തിട്ടുള്ള നന്മ പ്രവർത്തനങ്ങളെ നന്മ എന്ന് തന്നെയാണ് ഈ നാട് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള നല്ല കാര്യങ്ങളെ നല്ലത് തന്നെ എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ വനിതാ ദിനത്തിൽ അദ്ദേഹം ഒരു പ്രസ്താവന നടത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രതികരണം നടത്തുമ്പോൾ അതിൽ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയത്തെ കൂടി ഈ നാട് തിരിച്ചറിയുന്നു എന്നുള്ള യാഥാർത്ഥ്യം കൃത്യമായി മോഹൻലാൽ മനസ്സിലാക്കേണ്ടതുണ്ട് മോഹൻലാൽ എന്നൊരു വ്യക്തിയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ സ്വാതന്ത്ര്യമുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ നിലപാട് പറയാൻ ഈ നാട്ടിൽ എല്ലാ തരത്തിലുള്ള അവകാശവുമുണ്ട് പക്ഷേ നിങ്ങളത് പറയുമ്പോൾ അതിനോട് യോജിക്കാതിരിക്കാനും ഈ നാട്ടിൽ വലിയൊരു വിഭാഗത്തിന് അവകാശമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയുക നിങ്ങളുടെ സ്റ്റാർഡം വാല്യൂവിനെ ഈ നാട് മാനിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ പറയുന്നത് എന്തിനേയും തൊണ്ടതൊടാതെ വിഴുങ്ങുന്ന വിഭാഗക്കാരല്ല ഈ നാട്ടിലുള്ളത് എന്നുള്ള കാര്യം മോഹൻലാൽ മറക്കരുത് അല്ലെങ്കിൽ നടി ആക്രമിക്കപ്പെട്ട വിഷയത്തിൽ നിങ്ങൾ കൃത്യമായി നിലപാട് സ്വീകരിക്കണമായിരുന്നു നിങ്ങൾ നിങ്ങളുടെ സംഘടനയിലുള്ളവരെ ശക്തമായി വിമർശിച്ചവർക്കെതിരെ നിങ്ങൾക്കെതിരെ നിലപാട് സ്വീകരിച്ചവരെ നിങ്ങൾ തള്ളിക്കളഞ്ഞ് അതും വനിതകളെ തള്ളിക്കളഞ്ഞ് നിലപാട് സ്വീകരിച്ചവരോടൊപ്പം നിന്ന നിങ്ങൾ എങ്ങനെയാണ് ഈ വനിതാ ദിനത്തിൽ ഇത്തരത്തിൽ ആദരണീയരായ സ്ത്രീകൾ ഉള്ളിടത്ത് ദൈവികത ഉണ്ടാവുമെന്നൊക്കെ പറഞ്ഞ് മധുരം പുരട്ടിയ വാക്കുകൾ പറയുമ്പോൾ നിങ്ങൾ പൂർവ്വകാലത്തിൽ കാണിച്ച പല ഉദാഹരണങ്ങളും ഈ നാട് മറക്കുമെന്ന് മോഹൻലാൽ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റിയിട്ടുണ്ട് നിങ്ങൾ അഭിനയിച്ച കഥാപാത്രത്തെ ഇരുകയിൽ നീട്ടി സ്വീകരിച്ച ഈ നാട് തന്നെ നിങ്ങൾ പറയുന്ന തെറ്റിനെ ചിലപ്പോൾ ശക്തിയുക്തം എതിർത്തെന്നും നിങ്ങളെ കണ്ണടച്ച് വിമർശിച്ചു എന്ന് വരും അതിൽ അസഹിഷ്ണുതപ്പെട്ടിട്ട് യാതൊരു കാര്യമില്ല ഈ നാട് അങ്ങനെയാണ് ഇവിടെ ജനാധിപത്യത്തിനും ഒപ്പം പൗരബോധത്തിനും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ബോധ്യമുള്ള ജനതയാണ് ഈ നാട്ടിലുള്ളത് അതുകൊണ്ടാണ് മോഹൻലാൽ കർഷക സമരത്തിനും പൗരത്വ ഭേദഗതി ബില്ലിനെതിരെയെല്ലാം നിശബ്ദത പാലിച്ചിട്ട് കുറച്ചു പേരെ ആകർഷിക്കാൻ വേണ്ടി ഇത്തരത്തിൽ മധുരം പുരട്ടിയ വാക്കുകൾ പുറത്തു പറയുമ്പോൾ നിങ്ങളെ വിമർശിക്കേണ്ടി വരുന്നത് അതിന്റെ പേരിലുള്ള വിമർശനങ്ങൾ നിങ്ങൾക്ക് അസഹിഷ്ണുതയാണെങ്കിൽ നിങ്ങളുടെ ഫാൻസുകാർക്ക് അസഹിഷ്ണുതയാണെങ്കിൽ അത് ഈ നാടിന്റെ പ്രശ്നമേയല്ല അത് തുടരുക തന്നെ ചെയ്യും മോഹൻലാൽ മനുസ്മൃതിയെ ഉദ്ധരിച്ചെങ്കിൽ അത് തെറ്റ് തന്നെയാണ് നിങ്ങൾ ഈ നാടിനെ ഇനിയും പിന്നോട്ടല്ല നടത്തേണ്ടത് നിങ്ങളുടെ ആശയങ്ങളിലൂടെ മുന്നോട്ടാണ് അല്ലാതെ ഇത്തരത്തിൽ പ്രാചീനവും ഒപ്പം ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത സ്ത്രീ വിരുദ്ധതയും സ്ത്രീ സ്വാതന്ത്ര്യത്തെ ഏറെ ഹനിക്കുന്ന തരത്തിലുള്ള എഴുത്തുകളുള്ള മനുസ്മൃതി പോലെയുള്ള പുസ്തകങ്ങളെ അല്ല മോഹൻലാലിനെ പോലൊരു വ്യക്തി ഉദ്ധരിക്കേണ്ടത് നിങ്ങൾ ഈ നാടിനെ പുരോഗമനത്തിന്റെ പാതയിലേക്ക് നടത്തുന്ന ആശയങ്ങൾ വെച്ച് വേണം ഏത് ദിനത്തിലും ഏത് ആശംസകളും അർപ്പിക്കണമെന്നുള്ള കാര്യം നിങ്ങളെ വിനയപുരസരം ഓർമ്മിപ്പിക്കുകയാണ് അല്ലെങ്കിൽ ഇനിയും ഇത്തരം ട്രോളുകളും ഇത്തരം വിമർശനങ്ങളും ഇത്തരം കുറ്റപ്പെടുത്തലുകളും നിങ്ങൾക്ക് നേരെ ഉയർന്നുകൊണ്ട് തന്നെയിരിക്കും.